നമ്മുടെ കൈയ്യക്ഷരം മെച്ചപ്പെടുത്തുന്നതിന് രണ്ടേ രണ്ട് സ്ട്രോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒറ്റവരിയിട്ട നോട്ട്ബുക്കിൽ നമ്മൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് റണ്ണിംഗ് ലെറ്റേഴ്സ് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ടേ രണ്ട് സ്ട്രോക്സ് ആണ് നമുക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എഴുതാനുള്ളതിൻ്റെ ബേസിക്. അപ്പോൾ നമുക്ക് ഈ 26 ലെറ്റേഴ്സും എഴുതാനായിട്ട് വെറും ഈ രണ്ട് സ്ട്രോക്സ് കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എഴുതുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ വലത്തേക്കുള്ള ഒരു ചെരിവ് സാധാരണമാണ്. ചിലരൊക്കെ പക്ഷേ തെറ്റിച്ചാണ് എഴുതാറ്, ഇടത്തേക്ക് ചെരിച്ച് എഴുതാറുണ്ട്. പക്ഷേ ശരിയായ രീതി എന്ന് പറയുന്നത് വലത്തേക്ക് ചെരിച്ചെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആദ്യമേ വലത്തേക്ക് ചെരിച്ചെഴുതാനുള്ള ഒരു പ്രാക്ടീസ് കിട്ടുന്നതിനായിട്ടാണ് നമ്മൾ ഈ സ്ട്രോക്ക് എഴുതുന്നത്. അതിങ്ങനെയാണ്, ജസ്റ്റ് കൈ നേരെ പിടിക്കുക, വലത്തേക്ക് ചെരിച്ച് വരകൾ ഇങ്ങനെ വരയ്ക്കുക, വലത്തേക്ക് ചെരിച്ച് വരകൾ വരയ്ക്കുക. അപ്പോൾ വലത്തുനിന്ന് തുടങ്ങി അത് പോകുന്നത് താഴേക്ക് അല്ലെങ്കിൽ ഇടത്തേക്ക് ഇങ്ങനെ പോകും വര. അപ്പോൾ കൃത്യമായ സ്ട്രെയിറ്റ് ആയിട്ട് വര വരയ്ക്കണം. അപ്പം ഞാൻ വരച്ചപ്പോൾ തന്നെ ഇവിടെ ഒന്ന് രണ്ട് വരകൾ തെറ്റിപ്പോയിട്ടുണ്ട് അല്ലേ. അത് മാറ്റി നല്ല ഭംഗിയായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കാൻ പഠിക്കും. അപ്പോൾ തുടർച്ചയായിട്ട് ഇതിങ്ങനെ വരയ്ക്കാൻ പഠിക്കും, കൈ എടുക്കാതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്താതെ നമ്മളിങ്ങനെ ഇടത്തേക്ക് ചരിച്ച് വര വരച്ച് പഠിക്കുക. അപ്പോൾ ഓരോ ദിവസത്തെ പ്രാക്ടീസ് നമുക്ക് ഇതാണ്, ഇങ്ങനെ വരച്ച് നമ്മൾ പഠിക്കണം. അടുപ്പിച്ച് വരച്ചാലും കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ വരച്ചുകൊണ്ടേ ഇരിക്കും. കൈ നല്ലതുപോലെ കിട്ടത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ ചരിച്ചു വരച്ചു കൊടുക്കണം. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നും എന്തിനാണ് ഇങ്ങനെ ഈ വര വരയ്ക്കുന്നതെന്ന്. നമുക്കറിയാം ലെറ്റേഴ്സ്, നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഡി എന്നുള്ള ലെറ്റർ എഴുതുന്നുണ്ട്. ഈ ഒരു വര വരച്ചതിന് ശേഷം എന്താണ് ഇവിടെ ഒരു കണക്ഷൻ കൊടുക്കുന്നതാണ് ആക്ച്വലി ഡി എന്ന് പറയുന്നത്. അപ്പൊ ഈ ചെരിവ് വരണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വരണം, ഇത്തരത്തില് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ചെരിവ് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡിങ് സ്ട്രോക്ക് പഠിക്കുന്നത്. ഇനി ടി എഴുതണമെങ്കിൽ എന്താ ഈ ഒരു വരയുണ്ട്, ഈ വരയുടെ അറ്റത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ കൈയെടുത്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, പക്ഷേ ഈ വരയുടെ അറ്റത്ത് അവിടെ ഇവിടെയൊക്കെ കൂട്ടിയാണെങ്കിൽ കൊടുത്തു കഴിയുമ്പോൾ എന്താകും, അത് ടി ആയിട്ട് മാറും. ഇങ്ങനെ നമുക്ക് പല അക്ഷരങ്ങളുണ്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ സ്റ്റാൻഡിങ് ആയിട്ട് പോകുന്ന ഒത്തിരി അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങളെല്ലാം പഠിക്കാനായിട്ട് ഈ ഒരൊറ്റ സ്ട്രോക്ക് പഠിച്ചാൽ മതിയാവും. ഇനി രണ്ടാമത്തത് നമ്മുടെ മലയാളത്തിലെ ഗ എന്ന ഒരു അക്ഷരം, അത് നിങ്ങൾ നല്ല പരിചയമുണ്ട് അല്ലേ. എല്ലാവർക്കും ഗ എഴുതാന്നറിയാം, ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഗ എഴുതുന്നത് അല്ലേ. അപ്പൊ ഈ ഗ എഴുതുന്നത് തുടർച്ചയായിട്ട് എഴുതി കൊടുക്കുക. അപ്പൊ എഴുതുമ്പം അല്പം ഒന്ന് നീട്ടി കൊടുക്കുക, ഇതുപോലെ ഉരുട്ടി എഴുതരുത്, അല്പം ഒന്ന് നീട്ടി എഴുതുക ഇങ്ങനെ. ഇതും തെറ്റാണ് ഇവിടെ തുടങ്ങുന്നത് ശരിയാണ്. അതായത് അല്പം ഒന്ന് വളച്ച് നീട്ടി ഗ എഴുതി കൊടുക്കുക, ഇതാ ഇങ്ങനെ. വരയിട്ട മുഖ്യം തന്നെ വേണം കേട്ടോ, ആ വരയിൽ കൂടി നിങ്ങളിങ്ങനെ എഴുതി കൊടുക്കുക. ഇനി ഇതെങ്ങനെയാണെന്നറിയാമോ, ഇത് നമുക്ക് ഇപ്പം ഈ ഗ എന്നുള്ള ഇതിനെ കൂടേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് അക്ഷരങ്ങൾ എഴുതി ചേർക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണ്, ഇതാ നോക്കി, ഇതുപോലെ ഇങ്ങനെ വരുന്നു, നമ്മൾ എ എഴുതുന്നു കണ്ടോ. ആക്ച്വലി ഇത് ഈ ഏരിയയിലാണ് എ ഡെവലപ്പ് ചെയ്യുന്നത്. സി, നമ്മൾ സി എഴുതുന്നത് എങ്ങനെയാണ്, സ്ട്രോക്ക് ഇട്ട് സി എഴുതുമ്പോൾ ഇതാ ഇങ്ങനെ. അപ്പം ഇവിടെയാണെങ്കിലോ ഇതാ ഇതാണ് സി എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ അല്പം ഒന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു വളവാണ്. അപ്പം ഈ വളവ് നമ്മൾ എങ്ങനെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് എഴുതി പഠിക്കുന്നോ അത്രയും എളുപ്പത്തിൽ നമുക്കിങ്ങനെ സ്ട്രോക്സ് എഴുതാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഒരു റണ്ണിങ് ലെറ്റേഴ്സ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും, ഇങ്ങനെ ഒരു വളവിലെ കൂട്ടിയാണ് എല്ലാ അക്ഷരങ്ങളും പോകുന്നത്. അപ്പം ആ വളവ് സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ഈ ഗായുടെ ഷേപ്പിലുള്ള ഈ സ്ട്രോക്ക് പഠിക്കുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ ലെസൺ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്ക് എടുക്കുക, ഈ രണ്ട് വരകൾ അതായത് ഇത് രണ്ടും ഓരോ പേജിൽ നിറച്ചെഴുതുക, അത് വളരെ ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതിന് ബാക്കിയുള്ള ലെസൺസുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം.